നമസ്തെ. കണ്ണൂർ മീഡിയയുടെ രാമായണാമൃതം പരിപാടിയിൽ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നലെ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാം. രാമായണത്തിലെ ഏഴ് കാണ്ഡങ്ങൾ, ഉത്തരകാണ്ഡം ഉൾപ്പെടെയുള്ള ഏഴ് കാണ്ഡങ്ങൾക്കും നാല് വീതം പ്രധാന സംഭവങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. അത് ഇന്നലെ ബാലകാണ്ഡത്തിൽ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളായിട്ട് രാമാവതാരം, യാഗരക്ഷ, സീതാപരിണയം, പരശുരാമ വിജയം. രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാണ്ഡത്തിലും നാല് പ്രധാന സംഭവങ്ങളുണ്ടായി. രാമൻ്റെ അഭിഷേകം മുടങ്ങുന്നു, പട്ടാഭിഷേകത്തിൻ്റെ വിഘ്നമുണ്ടാകുന്നു. രണ്ടാമത് രാമൻ വനയാത്രയിലേക്ക് പോകുന്നു. മൂന്നാമത് ദശരഥ മഹാരാജാവ് ചരമമടയുന്നു. നാലാമത്തെ സംഭവം ഭരത ശത്രുഘ്നാദികൾ കേകേയത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ കാണ്ഡത്തിലേക്ക് പോയാൽ അയോധ്യാകാണ്ഡം കഴിഞ്ഞിട്ട് ആരണ്യകാണ്ഡമാണ്. ആരണ്യകാണ്ഡത്തിലും പ്രധാനപ്പെട്ട നാല് സംഭവങ്ങൾ കടന്നു വരികയാണ്. അതിലാദ്യത്തേത് ദണ്ഡകാരണ്യ പ്രവേശം, രണ്ടാമത്തേത് ജനസ്ഥാന നിമർദ്ദനം വിശദീകരിക്കാം, മൂന്നാമത്തേത് സീതാഹരണം, നാല് സീതാന്വേഷണം. ഈ നാല് കേന്ദ്രബിന്ദുക്കളെ ആസ്പദമാക്കിയാണ് ആരണ്യകാണ്ഡം മുന്നോട്ട് പോകുന്നത്. രാമൻ ആദ്യമായിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ദണ്ഡകാരണ്യം ഇക്ഷ്വാകുവിൻ്റെ പൂർവികനായ ദണ്ഡൻ്റേതായിരുന്നു. ദണ്ഡൻ്റെ ഏറ്റവും ഒടുവിലത്തെ മകന് കൊടുത്ത രാജ്യം, ദുർവാസാവ മഹർഷിയുടെ മകളെ പ്രാപിച്ചതുകൊണ്ട് ദണ്ഡന് ശാപം കിട്ടി കരിഞ്ഞു പോയ അയോധ്യയുടെ ഭാഗമായിരുന്നു ദണ്ഡൻ. ദണ്ഡൻ്റെ രാജ്യമായിരുന്നു, ഇക്ഷ്വാകു വംശത്തിൻ്റെ രാജ്യമായിരുന്നു, രാമൻ്റെ പൂർവികരുടെ രാജ്യമായിരുന്നു. അതിന്ന് രാവണൻ്റെ ചാരന്മാരായ ഖരദൂഷണ ത്രിശരസാദികളായ 14,000 പേർ അവിടെ താവളമടിച്ച് സൈനിക താവളം ആക്കിയിട്ടുണ്ട്. അനേകായിരം രാക്ഷസന്മാർ അവിടെ തപസ് ചെയ്യുന്ന ഋഷികളെ കൊന്ന് അവരുടെ യാഗങ്ങളും തപസ്സുകളൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുന്നു. രാമൻ, ക്ഷാത്രവീര്യമാർന്ന രാമൻ, മുനിവേഷം കെട്ടിയാലും ക്ഷത്രിയനായ രാമൻ, തൻ്റെ രാഷ്ട്രത്തിൻ്റെ അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കാൻ, പൂർവിക സ്വത്ത് വീണ്ടെടുക്കാൻ, അധർമ്മികളെ ഓടിക്കാൻ, ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇത് രാമൻ അറിയുന്ന, സീതയും ലക്ഷ്മണനും പോലും അറിയാത്ത രഹസ്യമാണ് ആരണ്യകാണ്ഡത്തിലെ ആദ്യത്തെ ഭാഗമായ ദണ്ഡകാരണ്യ പ്രവേശം. അതോടനുബന്ധിച്ച് ഒട്ടനവധി കഥകളും ഉപകഥകളൊക്കെ നമ്മൾ കാണുന്നു. രണ്ടാമത്തത് ജനസ്ഥാന വിഭജനം. അവിടെ ജനസ്ഥാനത്താണ് ഈ ശൂർപ്പണകാദികൾ, രാവണൻ്റെ സഹോദരികളുള്ളത്. ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ട് ചിത്രകൂടത്തിൽ നിന്ന് അവിടെ വെച്ചാണ് ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയൊക്കെ കാണുന്നത്. രണ്ടാമത്തെ പ്രധാന സംഭവഗതി ശൂർപ്പണഖയുടെ വാമമോഹിതയായ ശൂർപ്പണഖ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതും ലക്ഷ്മണനെ സമീപിക്കുന്നതും, ഒടുവിൽ ആ കാമമോഹിതയെ ലക്ഷ്മണൻ അവളുടെ മൂക്കും മുലകളൊക്കെ ഛേദിക്കുന്നതുമായ രണ്ടാമത്തെ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. രാമായണത്തിൻ്റെ കഥയ്ക്കൊരു ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ ശൂർപ്പണഖവധമാണ്, ശൂർപ്പണഖയുടെ അംഗച്ഛേദമാണ്. ഖരദൂഷണന്മാരതിന് ശേഷം വരുന്നു, അവരെ വധിക്കുന്നു, ത്രിശരസാദികളെ വധിക്കുന്നു, 14,000 പടയെ വധിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട സംഭവം. മൂന്നാമത് സീതാഹരണം, സീതയെ അപഹരിക്കുന്നു രാവണൻ മാരീചൻ്റെ സഹായത്തോടുകൂടി. ആരണ്യകാണ്ഡത്തിലെ മൂന്നാമത്തെ വളരെ മർമ്മപ്രധാനമായ സംഭവമാണ്. നാലാമത്തേത് രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് പുറപ്പെടുന്നത്. ഇങ്ങനെ നാല് പ്രധാന ഭാഗങ്ങളാണ് ആരണ്യകാണ്ഡത്തിലുള്ളത്. നാലാമത്തെ കാണ്ഡമാണ് കിഷ്കിന്ധാകാണ്ഡം. കിഷ്കിന്ധാകാണ്ഡത്തിൽ ഹനുമാൻ രംഗം പ്രവേശനം ചെയ്യുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആഞ്ജനേയ പ്രഭു, ഹനുമാൻ എന്ന മാരുതി എന്ന ആ വീരനെ നാം കാണുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. അപ്പോൾ കിഷ്കിന്ധാകാണ്ഡത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹനുമാരുടെ സഹായത്തോടെ ബാലിയുടെ അനുജനായ സുഗ്രീവനുമായി രാമനുണ്ടാക്കിയ സഖ്യം വളരെ പ്രധാനപ്പെട്ട കഥാഭാഗമാണ്. രണ്ടാമത്തെ ഭാഗമാണ് ബാലിവധം. സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായ ബാലി അനുജൻ സുഗ്രീവനെ ആട്ടിയോടിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയതും കിഷ്കിന്ധ്യ കേന്ദ്രമാക്കിയിട്ട് ദുർഭരണം നടത്തുന്നതും ഒക്കെയായ ആതതായിയായ ബാലിയെ വധിക്കുന്നതാണ് ഈ കിഷ്കിന്ധ്യാകാണ്ഡത്തിലെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട
സുഗ്രീവനെ രാജാവാക്കിയിട്ട് രാമൻ 4 മാസത്തെ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുന്നതും ക്രിയാമാർഗമൊക്കെ ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുക്കുന്നതും ആയ ഭാഗം രാമായണത്തിൽ കിഷ്കിന്ധ്യാകണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4-ൽ 3-ാമത്തേതാണ്. കിഷ്കിന്ധ്യാകണ്ഡത്തിലെ 4-ാമത്തെ പ്രധാനപ്പെട്ട കഥാതന്തു വാനരസേനയെ, ലക്ഷോപലക്ഷം വാനരസേനയെ സുഗ്രീവൻ ആജ്ഞപ്രകാരം കിഷ്കിന്ധ്യയിലെത്തുകയും അവരെ 4-ആക്കി ഭാഗിച്ച് 10,000 ലക്ഷങ്ങളെ ഓരോ ഭാഗത്തേക്ക് പറഞ്ഞയക്കുന്ന വാനരന്മാരുടെ പുറപ്പാട്, ഇതാണ് കിഷ്കിന്ധ്യാകാണ്ഡത്തിൻ്റെ 4-ാമത്തെ. 5-ാമത്തെ കാണ്ഡമായ സുന്ദരകാണ്ഡം, അതിലും ഇതേപോലെ 4 പ്രധാന ഭാഗമുണ്ട്. ഹനുമാൻ, മാരുതി, ആഞ്ജനേയൻ സീതയെ അന്വേഷിച്ച് വിന്ധ്യാഗിരിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലങ്കാപ്രവേശം, മൈനാകപർവ്വതവും സരമയും ഒക്കെ വരുന്ന ഭാഗം, ലങ്കയിലേക്ക് പോകുന്ന മാരുതിയുടെ വർണ്ണനകളും കാഴ്ചകളും അടങ്ങിയ ഭാഗമാണ് 1, ലങ്കാപ്രവേശം. 2-ാമത് ഹനുമാൻ സ്വാമി ഹനുമാൻ സീതാദേവി അശോകവനിയിൽ കാണുന്നത്, അതിന് തൊട്ട് മുമ്പ് രാവണൻ വന്ന് സീതയെ ഭീഷണിപ്പെടുന്നത്, പ്രലോഭിപ്പിക്കുന്നത് ഒക്കെയായ ഒരു കഥയുടെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഹനുമാൻ സ്വാമി അശോകവനത്തിൽ നിന്നൊരു കുഞ്ഞു വാനരനായിട്ട് സീതാദേവിയെ കാണുന്നതാണ് 2-ാമത്തെ ഭാഗം. 3-ാമത്തെ ഭാഗം, അതിനുശേഷം ഹനുമാരെ അശോകവനം അടിച്ച് തകർത്തു, ലങ്കാദഹനം എന്ന് പറയാം 3-ാമത്തെ ഭാഗം. അക്ഷകുമാരനെ, രാവണൻ്റെ മകനായ അക്ഷകുമാരനെ വധിച്ചു, ഒടുവിൽ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ടുവന്ന് ബന്ധിച്ച് രാവണൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് രാവണൻ ഹനുമാനെ വധിക്കാൻ പറഞ്ഞപ്പോൾ വിഭീഷണൻ്റെ നിർദ്ദേശമനുസരിച്ച് വാലിൽ തുണി കെട്ടി, വാലാണ് വാനരർക്ക് അഭികാമ്യം, അതുകൊണ്ട് ആ വാല് ഉപേക്ഷിക്കാം, കത്തിച്ചു കളയാമെന്ന് പറഞ്ഞ് വാലിൽ തീ കൊളുത്തി വിട്ടപ്പോൾ ആ വാലുകൊണ്ട് ഹനുമാൻ ലങ്ക ഒറ്റരാത്രി കൊണ്ട് ചുട്ട് ചാമ്പലാക്കിയ ഭാഗമാണ് 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ലങ്കാദഹനം. 4-ാമത്തെ ഭാഗം ഹനുമാൻ മടങ്ങി വരുന്ന ഹനുമൻ പ്രത്യാഗമനം, വാല് സമുദ്രത്തിൽ കെടുത്തി സീതാദേവിയെ കണ്ട് അനുവാദവും അനുഗ്രഹവും വാങ്ങിയിട്ട് ആ രാമേശ്വരത്തേക്ക് തിരിച്ചു വരുന്ന ഭാഗം, അതാണ് സുന്ദരകാണ്ഡത്തിൻ്റെ ഏറ്റവും സുന്ദരമുള്ള മനോഹരമായ 4 ഭാഗം. ഹനുമാരുടെ ലങ്കായാത്ര, ഹനുമാരുടെ സീതാ ദർശനം 2, ഹനുമാരുടെ ലങ്ക കത്തിക്കുന്ന അല്ലെങ്കിൽ ലങ്കാദഹനം 3, ഹനുമാനുടെ ലങ്കയിൽ നിന്നുള്ള മടങ്ങി വരവ്. ഈ 4 കാര്യങ്ങളാണ് കിഷ്കിന്ധ്യാകാണ്ഡത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കഥാകേന്ദ്രങ്ങളെന്ന് പറയും. യുദ്ധകാണ്ഡത്തിനും 4 പ്രധാന അതിശ്രേഷ്ഠമായ ഭാഗങ്ങളുണ്ട്. അതിലാദ്യത്തേത് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ 100 യോജന പാലം വാനരസേന കെട്ടുന്ന സേതുബന്ധനം എന്ന് പറയാം. ആ സേതുബന്ധനത്തിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് ഉള്ള വിശേഷണങ്ങളിലൂടെ കഥ പോകുന്നു. 2-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുംഭകർണവധ. രാവണനും കുംഭകർണനുമാണ് രാക്ഷസ ശ്രേഷ്ഠന്മാരിൽ അതികരുത്തരും ശക്തരും പ്രമാണിമാരും. അതിൽ കുംഭകർണനെ രാമൻ യുദ്ധത്തിൽ 2 പേര് മാത്രമേ വധിക്കുന്നുള്ളൂ, കുംഭകർണനെയും രാവണനെയും. 2-ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കുംഭകർണവധം. ഈ കുംഭകർണവധത്തിന് ശേഷം 3-ാമത്തേത് രാവണവധമാണ്. രാവണവധത്തോടെ മഹായുദ്ധത്തിൻ്റെ പരിസമാപ്തിയായി. യുദ്ധകാണ്ഡത്തിലെ 4-ാമത്തേത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം, വളരെ മനോഹരമായിട്ട് പുഷ്പവിമാനത്തിൽ വാനരരും രാക്ഷസരും ഒക്കെ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നതും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനൊക്കെ അവരെ സ്വീകരിക്കുന്നതും പച്ചക്കുതിര വണ്ടിയിൽ അവർ അയോധ്യയിലേക്ക് പോകുന്നതും 10,000-ൽ 10,000 ആളുകൾ വരവേൽക്കുന്നതും ശ്രീരാമൻ്റെ പട്ടാഭിഷേകമൊക്കെ ആയിട്ടുള്ള 4 പ്രധാന ഭാഗങ്ങൾ. 1 സേതുബന്ധനം, 2 കുംഭകർണവധം, 3 രാവണവധം, 4 ശ്രീരാമൻ്റെ പട്ടാഭിഷേകം. ഇങ്ങനെ 4 പ്രധാന സംഭവങ്ങളാണ് യുദ്ധകാണ്ഡത്തിലുള്ളത്. ഒടുവിലായിട്ട് പട്ടാഭിഷേകത്തിന് ശേഷമുള്ള ഉത്തരകാണ്ഡത്തിൽ 4 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് സീതാപരിത്യാഗം. സീതയെ എന്നേക്കുമായിട്ട് അപവാദ ആരോപണത്തിൻ്റെ പേരിൽ രാമൻ ഉപേക്ഷിക്കുന്നു. 2-ാമത്തേത് അശ്വമേധയാഗം. അശ്വമേധയജ്ഞം നടക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, വളരെ വികാരഭരിതമാണ്, വളരെ വിജ്ഞാനപ്രദമാണ് ആ ഭാഗങ്ങൾ. 3-ാമത്തേത് ലക്ഷ്മണപരിത്യാഗം.
ലക്ഷ്മണ പരിത്യാഗം. നമ്മളെല്ലാം സംഘർഷഭരിതമായി വായിക്കേണ്ട രാമൻ്റെ ജീവനും ഒക്കെയായ ലക്ഷ്മണനെ രാമൻ പരിത്യജിക്കുന്ന ഉപേക്ഷിക്കുന്ന ഭാഗം. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് രാമായണം വായിക്കുമ്പോൾ മനസ്സിലാവും. നാലാമത്തെ ഏറ്റവും ഒടുവിലായിട്ട് രാമാദി സ്വർഗഗതി. രാമൻ പതിനായിരക്കണക്കിന് ആളുകളോടൊപ്പം സരയൂവിലേക്ക് തൻ്റെ അവതാര ദൗത്യം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആ സ്വർഗയാത്ര. അങ്ങനെ രാമായണത്തിലെ ഏഴ് കാണ്ഡങ്ങൾക്കും നാല് വീതം ചതുഷ് പ്രകരണീകൃതം ആയ ഭാഗങ്ങളുണ്ട്. രാമായണം മുഴുവൻ പറയുന്നവർക്ക് ഈ നാല് ഭാഗങ്ങളും ഏഴ് കാണ്ഡത്തിലേതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാമായണം വായിച്ച പല സിദ്ധിയുണ്ടാകും എന്ന് പറയാം. ഓരോരോ ഭാഗങ്ങളും രാമായണത്തിൻ്റെത് ശ്രേഷ്ഠമാണ്, തത്വങ്ങളാണ്. രാമായണത്തിൻ്റെ മഹാചക്രവർത്തിയായിട്ട് ലോകം മുഴുവൻ അറിയപ്പെട്ട ദശരഥൻ, പക്ഷെ ദശരഥന് ദശരഥൻ എന്ന് അല്ല യഥാർത്ഥ പേര്, നേമി എന്നായിരുന്നു പേര്. ഈ നേമി ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ച രാജാവാണ്. അച്ഛൻ അജനും അമ്മ ഇന്ദുമതിയും, അജമഹാരാജാവിൻ്റെയും ഇന്ദുമതിയുടെയും മകനായ നേമി എങ്ങനെ ദശരഥനായി? ഒരിക്കൽ ശംബരാസുരൻ ദേവലോകം ആക്രമിച്ചു, എല്ലാവരെയും ബന്ധനസ്ഥനാക്കി. ശംബരാസുരനെ വധിക്കാൻ കഴിയാത്തപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് നേമി മഹാരാജാവ്, ഇക്ഷ്വാകുവംശത്തിലെ പ്രഗത്ഭനായ യുദ്ധവീരൻ നേമി ശംബരാസുരനെ നേരിടാൻ പോകുന്നത്. ശംബരൻ തൻ്റെ രൂപത്തെ പത്താക്കി മാറ്റി പത്ത് മൂർത്തികളായിട്ട് ദശരഥനുമായിട്ട് പത്ത് ദിക്കിൽ നിന്നും ഏറ്റുമുട്ടി. ഈ പത്ത് ദിക്കിലേക്കും രഥത്തെ ഏകസമയത്ത് ദശദിക്കിലേക്കും രഥത്തെ അയച്ച് പോരാടി ആ യുദ്ധം ജയിച്ചതുകൊണ്ടാണ് നേമി ദശരഥനായത്. ഇങ്ങനെ ആലങ്കാരികമായും തത്വചിന്താപരമായും രാമായണം മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം എന്ന് തന്നെ പറയാം.